ഞാൻ ചെയ്യും. എൻ്റെ അടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞത് കൊറോണ പഠിപ്പിച്ച പാഠങ്ങൾ എന്നുള്ളതാണ് വിഷയം പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ ആലോചിച്ചത് അത് പോരാ, കൊറോണ പഠിപ്പിച്ച പാഠങ്ങൾ മാത്രമല്ല, കൊറോണ മാത്രമല്ല, നമ്മൾ ശരിക്കും നമ്മൾ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം നമ്മുടെ കേരളത്തിൽ വലിയ ദുരന്തങ്ങളുണ്ടായി. വലിയ വെള്ളപ്പൊക്കവും ഡാം തുറന്നുവിടുന്ന സാഹചര്യവും അതുപോലത്തെ ദുരന്തങ്ങളുണ്ടായി. അപ്പോൾ കൊറോണ മാത്രമല്ല, കൊറോണ നമുക്ക് ലോകം മുഴുവൻ ഉണ്ടായൊരു ദുരന്തമാണ്. പക്ഷെ നമ്മൾ കേരളത്തിന് സ്പെസിഫിച്ച്, നമ്മൾ പ്രത്യേകിച്ച് കൊറോണ ആയാലും നമ്മൾ കേരളത്തിനെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ നല്ലത്. കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് രണ്ട് ദുരന്തങ്ങളുണ്ടായി. നമ്മുടെ ഈ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെയുള്ള ദുരന്തങ്ങളെപ്പറ്റി നമുക്ക് കേട്ടറിവ് പോലും ഉണ്ടായിരുന്നില്ല. നമുക്ക് നമ്മൾ തുടർന്നു വന്നിരുന്ന മഹത്തായ പല ആചാരങ്ങളുണ്ടായിരുന്നു. ആ ആചാരങ്ങൾ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാർ അതിനെ അതെല്ലാം അനാചാരങ്ങളാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞ് സ്ഥാപിക്കുകയാണ് ചെയ്തത്. നമുക്കതിനെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞ് സ്ഥാപിച്ചത്. അപ്പോൾ അതങ്ങനെയല്ല, നമ്മുടെ ഓരോ ആചാരത്തിനും നമ്മുടെ ഓരോ വിശ്വാസത്തിനും നമ്മുടെ പൂർവ്വികർ പറഞ്ഞ ഓരോ കാരണത്തിനും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന് പറയാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. കാരണം ഇത് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് കൊറോണ പഠിപ്പിച്ച പാഠങ്ങൾ മാത്രമല്ല, നമ്മുടെ ആചാരത്തിൽ ശ്രേഷ്ഠമായിട്ടുണ്ടായിരുന്ന പലതിനെയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് മാത്രം അത് അനാചാരമാണെന്ന് ആൾക്കാർ പറഞ്ഞു പോവുകയും അതങ്ങനെ അല്ല, അത് നമ്മൾ പാലിക്കേണ്ടതാണെന്നും അത് പാലിക്കാത്തത് കൊണ്ടാണ് ഈ കൊറോണയും അല്ലെങ്കിൽ നമ്മൾ മുമ്പ് വന്ന രണ്ട് പ്രളയങ്ങൾ ഈ പറഞ്ഞ ദുരന്തങ്ങൾ ഉണ്ടായത് എന്നുള്ള പോയിന്റാണ് ഞാനിവിടെ ഇതിലൂടെ ഈ സെഷനിലൂടെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മൾ പ്രകൃതിക്ക് കഴിഞ്ഞ രണ്ട് വർഷവും തുടർച്ചയായി പ്രളയം ഉണ്ടായി, ഈ വർഷവും ഉണ്ടാവുമെന്ന് ഒരു സംശയം നമുക്കുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രളയങ്ങൾ ഉണ്ടാകുന്നത്? ഒരു പ്രകൃതിക്ക് ഒരു താളമുണ്ട്, ആ പ്രകൃതിക്കുള്ള ആ താളം നഷ്ടപ്പെട്ടപ്പോൾ ആ താളം തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് പ്രകൃതി ശ്രമിക്കുന്നത്. അപ്പോൾ അതിനുള്ള ആ താളം തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം ഏതൊരു സിസ്റ്റം ആണെങ്കിലും അതിൻ്റെ അതിനൊരു ഇക്വിലിബ്രിയം ഉണ്ട്. ആ ഒരു ഇക്വിലിബ്രിയം നഷ്ടപ്പെടുമ്പോഴത്തേക്കും ആ സിസ്റ്റം അതിനെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കും. ആ ഒരു തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രളയങ്ങൾ ഉണ്ടാകുന്നത്. ഈവൻ കൊറോണ പോലും നമുക്ക് ആ ഒരു ശ്രേണിയിൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു 70 കാലഘട്ടത്തിൽ 80 കാലഘട്ടത്തിൽ ഒന്നും അവിടെയെല്ലാം നമ്മുടെ മഴക്കാലം വരുമ്പോൾ നദികൾ നിറഞ്ഞൊഴുകും. നമ്മുടെ ഒരു കാഴ്ചയാണ് അവിടെ, നമ്മുടെ മുൻപിലുള്ള തോടും നദികളും ഒക്കെ നിറഞ്ഞൊഴുകുന്നത് ഒരു നല്ല കാഴ്ചയാണ്. പക്ഷേ ഒരിക്കലും അതൊരു ദുരന്തമാവാറുണ്ടായിരുന്നില്ല. അതൊരിക്കലും കരകവിഞ്ഞൊഴുകയോ, നമ്മുടെ ബണ്ടുണ്ട് ആ ബണ്ടിനകത്തൂടെ തന്നെ അത് ഒഴുകത്തുള്ളൂ. പക്ഷെ അതെല്ലാം അന്ന് നയനമനോഹരമായ കാഴ്ചകളായിരുന്നു. പക്ഷെ അതൊന്നും ഒരിക്കലും ദുരന്തമായിട്ടില്ല. പക്ഷേ ഈ ഇപ്പോഴാണ്, ഈ കഴിഞ്ഞ കാലമായിട്ടാണ്, ഒരു 2000 ശേഷമായിട്ടാണ് ഇതെല്ലാം ദുരന്തങ്ങളായിട്ട്. ഇപ്പം നമുക്ക് ഭയമാണ്, വേനൽ വരുമ്പോൾ ഭയമാണ്, മഴക്കാലം വരുമ്പോൾ ഭയമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രകൃതി നമ്മളെ ഇത്രയും ഇതായിട്ട് പ്രകൃതി നമ്മളോട് ഈ ഒരു കരുണ കാണിക്കാതിരിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതിക്കൊരു താളം ഉണ്ടായിരുന്നു, ആ താളം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. ഈ പ്രകൃതിയെ താളം തെറ്റാനുള്ള കാരണം എന്താണ്? ഉദാഹരണത്തിന് നമ്മൾ പഴയകാലം ഓർക്ക്, ഞങ്ങളുടെ കുടുംബ വീടെല്ലാം ഓല കൊണ്ട് മേഞ്ഞ വീടുകളായിരുന്നു. അപ്പോൾ അത് അവിടെ നിന്നും ഒരിക്കലും നമ്മൾ ഈ ഫാൻ എന്ന് പറഞ്ഞ സങ്കല്പം ഒരു ഞങ്ങളുടെ കുടുംബ വീടിൽ അത് ഓല കൊണ്ടുള്ള മേൽക്കൂരുള്ള വീടായിരുന്നു. അവിടെ ഒന്നും ഫാൻ ഞങ്ങൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഒരു 80 കാലഘട്ടം വരെയൊന്നും 85 കാലഘട്ടം വരെയൊന്നും ഫാനൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല. എന്നിട്ട് നമ്മൾ വീടിനകത്ത് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു. അന്ന് ഈ കോൺക്രീറ്റ് വീടുകളുടെ സങ്കല്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വയ്ക്കുന്ന വീടുകളെല്ലാം കോൺക്രീറ്റ് വീടുകളാണ്. ഈ കോൺക്രീറ്റ് എൻ്റെ വീട് പോലും ഞാൻ കോൺക്രീറ്റ് വീടാണ് വെച്ചത്. പക്ഷേ അത് വെച്ചതിന് ശേഷമാണ് മനസ്സിലാവുന്നത് അതിനകത്ത് കിടന്ന് ഉറങ്ങാൻ നിവൃത്തിയില്ല, ഈ അതിൻ്റെ മേൽക്കൂര വരുന്ന ചൂട് കാരണം. അതായത് ആ കോൺക്രീറ്റ് ഒന്നും നമ്മുടെ ഓരോ ദേശത്തിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. നമ്മുടെ ദേശത്ത് അത് യോജിച്ച വീടല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കയിലേക്കുള്ള വീടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തടി കൊണ്ടേ വീട് വയ്ക്കും. കാരണം എങ്ങനെ വെച്ച് കഴിഞ്ഞാലും അവിടെ തുടർച്ചയായിട്ട് ഈ കൊടുങ്കാറ്റുകളൊക്കെ വരും. അത് കാരണം ആ വീട് നശിച്ചു പോകും, അവർ പിന്നെയും വീട് വയ്ക്കുകയും ചെയ്യേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഈ വയ്ക്കുന്ന നമ്മുടെ പ്രകൃതിക്ക് യോജിക്കാത്ത രീതിയിലുള്ള വീടുകൾ വയ്ക്കുന്നതാണ് നമുക്കിപ്പോൾ ആ വീട്ടിനകത്ത് കിടന്നുറങ്ങാൻ പറ്റാതെ വരുന്നു. പിന്നെ ഈ കോൺക്രീറ്റ് പുറത്തുവിടുന്ന ചൂട്, ഇപ്പോൾ നമ്മളെ ഈ പുറത്തുവിടുന്ന ചൂടാണ് ഈ നമ്മുടെ ഈ ഒരു പ്രകൃതിയുടെ താളം തെറ്റിക്കാൻ വേണ്ടി കാരണം വരുന്നത്.
ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ മുമ്പ് വീടിൻ്റെ മുകളിൽ കൂടെ വീടിൻ്റെ മുകളിൽ മരം ഒരു മരം വീടിൻ്റെ മുകളിൽ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലുള്ളവരെ വെച്ച് കഴിഞ്ഞാൽ അതിനെ മുറിച്ച് കളയാൻ, കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇല വീണിട്ട് വീടിൻ്റെ മുകളിൽ വൃത്തിയാവുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ മുറിച്ച് കളയാൻ പറയണം. അതാണ് നമ്മുടെ ആൾക്കാരുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത്. അതേപോലെ മുറ്റത്ത്, ഞങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഈ പുല്ല് കിളിർത്ത് വരുന്നുണ്ടായിരുന്നു. ആ പുല്ല് കിളിർത്ത് വരുന്നത് ഒരു അരോചകമാണെന്ന് പറഞ്ഞിട്ട് അതിനെ ആ പുല്ലിനെ അവിടെ വീട് മുഴുവൻ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആൾക്കാർ. അതാണ് നമ്മുടെ ആൾക്കാരുടെ ഒരു ലെവർ എന്ന് പറയുന്നത്. വീടിൻ്റെ മുറ്റത്ത് ഇല വീഴുന്നു എന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ തണൽ തന്നിരുന്ന മരത്തിനെ മുറിക്കാൻ പറയുന്നു. വീടിൻ്റെ മുറ്റത്ത് പോച്ച കെടുക്കുമെന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ മുറ്റത്ത് കോൺക്രീറ്റ് ആകാൻ പറയുന്നു. ഈ രീതിയിലൊക്കെ നമ്മൾ ആ പ്രകൃതിയെ താളം തെറ്റിക്കുകയാണ് ചെയ്തത്. കാരണം വീടിൻ്റെ മുറ്റത്ത് മുമ്പൊക്കെയാണെല്ലാം പൂഴിമണൽ ആയിരുന്നു. ആ സ്ഥാനത്ത് ഇപ്പം ഹോളോ ബ്രിക്കും അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇടുകയാണ് ചെയ്യുന്നത്. അത് കൂടുതൽ പിന്നെയും ചൂട് കൂട്ടുകയാണ് ചെയ്യുന്നത്. മുമ്പുണ്ടായിരുന്ന മുമ്പ് ഉപയോഗിച്ചിരുന്ന ഓലയോ പിന്നെ ഓടോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇത്രയും ചൂട് ക്രിയേറ്റ് ചെയ്യത്തില്ലായിരുന്നു. ഇത് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ കോൺക്രീറ്റ് കൂടുതൽ ചൂട് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഈ കോൺക്രീറ്റ് മുറ്റങ്ങളും വുഡൻ സിമെൻറ്റ് ബ്ലോക്ക് ഇട്ട മുറ്റങ്ങളും അതിൻ്റെ ചൂട് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതും ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒരു 80 കാലഘട്ടം വെച്ച് നോക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ പ്രകൃതിയുടെ ചൂടും നമ്മുടെ അന്തരീക്ഷ താപനവും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ മുറ്റത്ത് കോൺക്രീറ്റ് ഇടുന്നതിലൂടെ അല്ലെങ്കിൽ ഈ ബ്ലോക്ക് ഇടുന്നതിലൂടെ വെള്ളം താഴാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ വെള്ളം താഴാൻ അനുവദിക്കാതിരിക്കുകയും ഈ വെള്ളമെല്ലാം എല്ലാ വെള്ളവും മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയ്യുന്ന മഴ ഈ നമ്മുടെ മണ്ണിലേക്ക് അലിഞ്ഞിറങ്ങുമായിരുന്നു. ഇപ്പോൾ നമ്മളെല്ലായിടവും നമ്മൾ കോൺക്രീറ്റ് നിമത്തി. ഞങ്ങളുടെ വീടിനടുത്തുനിന്ന് ഓർമ്മയുണ്ടായ സ്ഥലങ്ങളിലെല്ലാം ഈ വെള്ളം പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളെല്ലാം നികത്തിയിട്ട് അവിടെ റോഡുണ്ടാക്കുകയും വീടുണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഈ വെള്ളമെല്ലാം തന്നെ തോടുകളിലേക്ക് വന്നത് കാരണമാണ് ഈ ഇത്രയും വലിയ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാക്കാൻ കാരണം. അതായത് പ്രകൃതിക്ക് ഒരു പ്രകൃതി പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം കരകവിഞ്ഞ് ഒഴുകുന്നത്. മുറ്റത്ത് വെള്ളം താഴാൻ മുമ്പ് നമ്മൾ അനുവദിക്കുമായിരുന്നു, ഇപ്പം നമ്മൾ അനുവദിക്കുന്നില്ല. നദികളും പുഴകളും ചെറിയ തോടുകളൊക്കെ സ്വച്ഛന്തമായിട്ട് ഒഴുകുന്നുണ്ടായിരുന്നു. അവയെല്ലാം നമ്മളിപ്പോൾ സ്വച്ഛന്തമായിട്ട് ഒഴുകാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് ഇന്ന് അവയെല്ലാം കരകവിഞ്ഞ് ഒഴുകുകയും അതെല്ലാം നമ്മുടെ മേൽ ദുരന്തങ്ങളായിട്ട് വരുന്നത്. അപ്പം നമ്മൾ ശരിക്കും നമ്മുടെ പ്രകൃതിക്ക് അനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് വീട് വയ്ക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റ് വെച്ചിട്ട് വീട് വയ്ക്കുന്നു. കോൺക്രീറ്റ് കാരണം വീടിനകത്ത് കിടന്ന് ഉറങ്ങാമെന്ന് വരത്തിയില്ല. എന്നിട്ട് പിന്നെ വീട്ടിൽ എ സി ഉപയോഗിക്കുന്നു, എ സിയും അല്ലെങ്കിൽ പിന്നെ ഫാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ എ സി എന്ന് വെച്ചാൽ പിന്നെയും ചൂട് പുറത്തോട്ട് ഇവിടെയാണ്. അപ്പോൾ നമ്മളെ വീടിനകത്തേക്ക് നമ്മൾ കോൺക്രീറ്റ് വെച്ചിട്ട് വീടിനകത്ത് ചൂട് കൂട്ടുന്നു, എന്നിട്ട് നമ്മൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എ സി വയ്ക്കുന്നു, എന്നിട്ട് ആ എ സി പിന്നെയും ചൂട് പുറത്തോട്ട് ഇടുന്നു. ഇങ്ങനെയാണ് നമ്മുടെ പ്രകൃതിയിലെ നമ്മുടെ അന്തരീക്ഷ താപനം കൂടുന്നത് കാണിച്ചു. ഒരു അത്ര 90 കാലഘട്ടത്തിനേക്കാളും കൂടുതലും എത്രയോ ഭയങ്കര ചൂടാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ എല്ലാ ആചാരം, നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങൾക്കും നമ്മുടെ എല്ലാ ആചാരങ്ങൾക്ക് പിന്നിലും ഒരു ശാസ്ത്രം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം അസാമാന്യമായ തത്വങ്ങളെ ഒരു സാമാന്യവൽക്കരിച്ചാണ് പറഞ്ഞിരുന്നത്. എല്ലാത്തിനും ഒരു ദൈവമായിട്ട് ചേർത്തോ അല്ലെങ്കിൽ ഒരു ആചാരമായിട്ട് ചേർത്തോ പറഞ്ഞു. അത് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എല്ലാത്തിനും ദൈവമായിട്ടും ആചാരങ്ങളുമായിട്ടും ചേർത്ത് പറഞ്ഞത്. പക്ഷേ പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ കാലക്രമത്തിൽ അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയ തത്വത്തിനെ വിവരിക്കാൻ നമുക്ക് കഴിയാതെ പോയതുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം അത് അനാചാരങ്ങളാണെന്ന് വരുത്തിത്തീർക്കുന്നത്. ഇപ്പം നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ ഹിന്ദുക്കൾ ബഹുദൈവങ്ങൾ ആരാധിക്കുന്നവരാണ് എന്നാണ് ഈ യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകാരെല്ലാം പറയുന്നത്. പക്ഷെ നമ്മൾ ബഹുദൈവത്തിനെ അല്ല ആരാധിക്കുന്നത്, നമ്മളെല്ലാം നമ്മൾ ദേവതകളെയാണ് ആരാധിക്കുന്നത്. നമ്മൾ ആറ്റുകാലമ്മയാണ് ആരാധിക്കുന്നത്. നമ്മൾ ഗുരുവായൂരിൽ നമ്മൾ ഗുരുവായൂരപ്പനെയാണ് ആരാധിക്കുന്നത്. അതെല്ലാം ഓരോ ദേവതകളാണ്. അതുപോലെ അവർ നമ്മുടെ വെടിക്കെട്ടിനെ കളിയാക്കുന്നു, ആന എഴുന്നള്ളത്തിനെ കളിയാക്കുന്നു. പക്ഷെ നമ്മുടെ ഇതേ ആൾക്കാർ തന്നെ ഇപ്പോൾ ആന എഴുന്നള്ളത്തിനെ കളിയാക്കുന്ന അതേ ആൾക്കാർ ഡിസ്നിലാൻഡിൽ പോയിട്ട് അവിടെ ഇതുപോലത്തെ മൃഗങ്ങളുടെ എഴുന്നള്ളത്തുണ്ട്, അത് ആൾക്കാർ കാശ് കൊടുത്ത് പോയി കാണുന്നു. പക്ഷെ ഇതേ എഴുന്നള്ളത്ത് നമ്മുടെ കേരളത്തിൽ നടത്തുമ്പോഴത്തേക്കും എല്ലാവർക്കും ആനയോട് ഭയങ്കര പ്രേമമാണ്. ഇതേ ആൾക്കാർ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പശുവിനെ വേണ്ടി തിന്നുന്നവർക്ക് പ്രശ്നമല്ല, പക്ഷെ ആന എഴുന്നള്ളത്ത് നടത്തുന്നത് അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. നമ്മളവിടെ വെടിക്കെട്ട് നടത്തുന്നവർക്ക് പ്രശ്നമാണ്. അതേസമയം ഇവിടെ ഇപ്പം ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം കാർണിവൽസ് ഉണ്ട്. കാർണിവൽസിൽ വളരെയധികം പണം മുടക്കിയിട്ട് അവർ വെടിക്കെട്ട് നടത്തുന്നുണ്ട്, അത് പ്രശ്നമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്
വെടിക്കെട്ട് നടത്തുമ്പോൾ അത് വലിയൊരു അനാചാരം പോലെയാണ് ഇവർ കണക്കാക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ നമ്മുടെ ഓരോ സ്ഥലത്തിനും ആ സ്ഥലത്തിൻ്റെതായ ആചാരങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളെ പറ്റി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ബാർബർ ഷോപ്പ് ഇല്ലെങ്കിൽ പോലും അവിടെ ഒരു പബ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ മനുഷ്യന് ആഹാരം കഴിച്ചാൽ മാത്രം പോരല്ലോ, ആഹാരം കഴിച്ചിട്ട് സമ്പത്തിനായിട്ടുണ്ടെങ്കിൽ മനുഷ്യന് സോഷ്യൽ ലൈഫ് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ആൾക്കാർ അവരുടെ ആ ഒരു സോഷ്യൽ ലൈഫിന് വേണ്ടിയിട്ട് പബ്ബ് പോലുള്ള സ്ഥാപനങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. കാരണം അവരുടെ കാലാവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് പകുതി വർഷത്തിൽ പകുതി മാസവും ചൂടായത് തണുപ്പായത് കാരണം അവർക്ക് ക്ലോസ്ഡ് ആയ ഒരു എൻവിറോൺമെൻറ്റ് മാത്രമേ അവർക്ക് അവരുടെ സോഷ്യൽ ഗ്യാതറിങ് ചെയ്യാൻ പറ്റൂ. നമുക്ക് നമ്മുടെ സാരി വ്യത്യാസം, നമ്മുടെ ക്ഷേത്രങ്ങൾ എന്ന് ശരിക്കും വെച്ചാൽ മെനി ഇൻ വൺ, എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന ഓരോ ഒരു സ്ഥലമാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ. അവിടെ ഒരു ദേവതയുണ്ട്, നമ്മൾ ആ ദേവത വിശ്വസിക്കുന്നു, ആ വിശ്വാസത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആശ്വാസമുണ്ട്. അവിടെ ഒരു എനർജൈസിങ് സെൻ്ററാണ്, അവിടെ ലൈറ്റ് എനർജി ഉണ്ട്, കെമിക്കൽ എനർജി ഉണ്ട്, സൗണ്ട് എനർജി ഉണ്ട്, ഇതിൽ കൂടെ നമുക്ക് എനർജൈസേഷൻ കിട്ടുന്നു, അതിനും നമ്മുടെ പോകുന്നു. പ്ലസ് നമുക്ക് അവിടെ ഒരു സോഷ്യൽ ഗ്യാതറിങ് ഉണ്ട്, പ്ലസ് ഈ പറയുന്ന ഇപ്പോൾ ഈ അവിടുത്തെ ഉത്സവങ്ങൾ, ഈ പറയുന്ന എഴുന്നള്ളത്ത്, അതിൽ നിന്നുള്ള എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ചേർന്ന ഒരു നമ്മുടെ സംസ്കാരത്തിൻ്റെതായ ഒരു സ്ഥാപനമാണ് ക്ഷേത്രം എന്നത്. പക്ഷേ അവിടുത്തെ ഓരോന്നിനെയും നമുക്ക് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എന്തിനാണ് ദീപാരാധന ചെയ്യുന്നത്, നമ്മൾ എന്തിനാണ് ഓരോ ഹൗസുകൾ ഉപയോഗിക്കുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് ഉടുപ്പിടാതെ ക്ഷേത്രത്തിൽ പോകുന്നത്, എന്തിനാണ് നമ്മൾ ഈ വെടിക്കെട്ട് നടത്തുന്നത്, ഇതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇതിനെല്ലാം അനാചാരങ്ങളാണെന്ന് പറയുകയും അതിനെല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ആ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വാക്വത്തിലോട്ടാണ് മറ്റ് അനാവശ്യമായ കാര്യങ്ങൾ, അതായത് മനുഷ്യന് എല്ലാ മനുഷ്യനും എൻ്റർടൈൻമെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഇതില്ലെങ്കിൽ അവർ വേറൊന്നിനെ തേടി പോകും. ഇപ്പം നമ്മുടെ കേരളത്തിൽ മദ്യപാനം ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. അതായത് വേണ്ടത് ഇല്ലാതെ വരുന്ന സമയത്താണ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇങ്ങനെയുള്ള മോശപ്പെട്ട കാര്യങ്ങൾ വന്നു ചേരുന്നത്. ഇതേപോലെ നമ്മൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ആചാരമാണ്, ഇപ്പോൾ ഒരാൾക്കാർ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ആൾക്കാർ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് 16-ാമത്തെ ദിവസം മാത്രമേ അവർ ഒരു പൊതുസ്ഥലങ്ങളിൽ പോവുകയോ അല്ലെങ്കിൽ പുലകുളി, ഇതിനെ നമ്മൾ പുലകുളി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞ ശേഷം മാത്രമേ പോകൂ. നമ്മൾ പറഞ്ഞത് ആചാരം എന്നാണ്. പക്ഷേ ഇന്ന് നോക്കൂ, ഇന്ന് അസുഖമുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരെല്ലാം ക്വാറന്റൈനിലാക്കുന്നു, അവർ സോഷ്യൽ ഗ്യാതറിങ്ങിന് പോകാൻ പാടില്ല. സെയിം തിങ് തന്നെയാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മൃതദേഹത്തിനെ കുളിപ്പിക്കുകയും സ്പർശിക്കുകയും അവിടുത്തെ ആ ചടങ്ങുകളെല്ലാം അടുത്തടവുകയും ചെയ്യുന്ന ആൾക്കാരുടെ ശരീരത്തിൽ ഈ മരിച്ച ആളിൽ നിന്നുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള അണുക്കൾ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുലകുളി എന്ന് പറയുന്ന ഒരു എന്ന് പറയുന്ന അതിന് നമ്മൾ ആചാരമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും അതിൻ്റെ പിന്നിലുള്ള സയൻറ്റിഫിക് റീസൺ ഇതാണ്, അതിനുള്ള ഇത് ആ അണുക്കൾ മറ്റുള്ള ആൾക്കാരുടെ ഇവർ വഴി അതുമായി അടുത്ത് ഇപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കൊന്നും ആ മൃതദേഹമായിട്ട് ഇടപഴകുന്നു ഒഴിവാക്കാൻ പറ്റില്ല, ചടങ്ങുകൾ ചെയ്യുന്ന ആൾക്കാർക്കൊന്നും അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷേ അപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് മറ്റുള്ളവരുടെ ദേഹത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് ഒരു പുല എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ മരിച്ച ആൾക്കാരുടെ അടുപ്പ് ഇതുപോലെയുള്ള കാരണം കൊണ്ടാണ് ഇതേപോലെ റീസൺ കൊണ്ടാണ് നമ്മുടെ ഇപ്പോൾ ആർത്തവമുള്ള സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകരുത് എന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ആ സമയത്ത് അതൊരു അശുദ്ധി ആയതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ. കാരണം നമ്മൾ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അവിടെ ഒരു എൻവിറോൺമെൻ്റ് ഉണ്ട്, അവിടെ ആൾക്കാർക്ക് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാനുള്ള എൻവിറോൺമെൻ്റ് ആയതുകൊണ്ടാണ് ആ സമയത്ത് പോരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കുന്നത് ആർത്തവ രക്തത്തിന് എങ്ങനെ അശുദ്ധമായിട്ടെന്ന് പറയും. കാരണം അത് ഇത് നമ്മുടെ ജന്മത്തിന് കാരണമായ ഒരു സാധനമാണ്, അതിനെങ്ങനെ നിങ്ങൾ അശുദ്ധമായിട്ട് പറയുന്നത്. കാരണം ജന്മത്തിന് കാരണമായ സാധനം തന്നെയാണ്, പക്ഷേ ജന്മത്തിന് കാരണമായത് ഉപയോഗമില്ലാതാവുമ്പോഴാണ് അത് വേസ്റ്റായി പുറത്തു പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനെ അശുദ്ധമായി തന്നെ കണക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആഹാരം നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ്. പക്ഷേ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് വേസ്റ്റായി അത് മലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അശുദ്ധമായി തന്നെ കണക്കാക്കണം. ഈ ആഹാരം എപ്പോഴാണോ ആഹാരമായിരുന്നത് അതിനെ നമ്മൾ മേശപ്പുറത്ത് വയ്ക്കും, പക്ഷേ അത് മലമായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ നമ്മളെ വീടിനകത്തോ മേശപ്പുറത്തോ വയ്ക്കത്തില്ല. അതേപോലെ ജീവന് കാരണമായ സാധനം തന്നെ ഇപ്പം നമ്മൾ ജഡത്തിന് കത്തിച്ചുകളെ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. കാരണം എത്ര ശേഷനയാളായിരുന്നാൽ പോലും അത് ജഡമായി കഴിയുമ്പോൾ നമ്മൾ അതിനെ കുഴിച്ചിടും. അതേപോലെ ജീവന് കാരണമായ സാധനം തന്നെ എപ്പോഴാണോ അത് ജഡമായി തീരുന്നത് അപ്പോൾ നമ്മൾ അതിനെ അതിൻ്റെ രീതിയിൽ നമ്മൾ അതിനെ പുറത്ത് കളഞ്ഞു പറ്റും. അങ്ങനെ നമ്മുടെ ഈ ആചാരങ്ങളല്ല, ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ പിരീഡ് സമയത്ത് സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകരുതെന്ന് പറയുന്നതായാലും അല്ലെങ്കിൽ ഈ മരണശേഷമുള്ള അത് 15 ദിവസത്തേക്കുള്ള പുല അനുസരിക്കണമെന്ന് പറഞ്ഞതും ഇതെല്ലാം നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞ ഒരു കൈൻഡ് ഓഫ് ക്വാറന്റൈൻ ആണ്. ഈ ക്വാറന്റൈൻ നമ്മുടെ ആചാരങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും ആർക്കും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല.
ഇന്ന് അതെല്ലാം ശാസ്ത്രീയമായി തന്നെ പറയുമ്പോഴത്തേക്കും അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പീരീഡിൽ, ഈ പറയുന്ന ഒരു അണുബാധയുള്ള പീരീഡിൽ ആൾക്കാർ ആരും ഗാദറിംഗ് സോഷ്യൽ ഗാദറിംഗുള്ള സ്ഥലങ്ങളിൽ പോവാതിരിക്കാനും അതുവഴി മറ്റുള്ളവർക്ക് ഇത് പരത്താതിരിക്കാനും അവരുടെ ഉള്ളിൽ ആ സമയത്തുള്ള ഈ കാരണങ്ങൾ കാരണമുള്ള അവരുടെ നെഗറ്റീവായിട്ടുള്ള ഇത് മറ്റുള്ളവരിലൂടെ പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണമെന്നാണ്. പക്ഷെ നമ്മളതിനൊരു ആചാരം എന്ന രീതിയിൽ പറഞ്ഞു. പക്ഷെ ഇന്ന് അത് മോഡേൺ സയൻസ് അത് പറയുമ്പോൾ നമ്മളത് കേൾക്കാൻ തയ്യാറാകുന്നു. നമ്മുടെ ആചാരങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അതിനെയെല്ലാം നമ്മൾ പുച്ഛിച്ച് തള്ളി. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മരണ വീട്ടിൽ, നമ്മൾ ആ വീട്ടിലുള്ള ആൾക്കാരല്ല, ഈ മരണ വീട്ടിൽ നമ്മൾ പോയാൽ പോലും അവിടെ നമ്മൾ തിരിച്ചു വന്നിട്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ വീട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണ വീട്ടിൽ പോയിട്ട് വരുന്ന ആൾ ആ വസ്ത്രം തന്നെ പുറത്തിട്ടിട്ട് ആ കുളിച്ചതിന് ശേഷം മാത്രമേ വീട്ടിനകത്ത് കയറാവുള്ളൂ. ഇപ്പോഴും ഇപ്പോൾ എനിക്കൊന്നും അതിനോടെല്ലാം ആൾക്കാർക്ക് പുച്ഛമാണ്, അത് ആൾക്കാർ അനുസരിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഈ കൊറോണയുടെ കാലം കഴിഞ്ഞിട്ട് കഴിഞ്ഞ് ഈ സമയത്തെങ്കിലും ആൾക്കാർ അതിൻ്റെ എല്ലാം റെലവൻസ് എന്താണെന്ന് മനസ്സിലാക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ വാലായ്മയും നവജാത ശിശുക്കളുള്ള ഇതാണെങ്കിൽ ആ പുറത്തുനിന്നുള്ള ആൾക്കാർ ആ കുട്ടികളെ തൊടാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. കാരണം ജനിച്ച് ഒരു 6 മാസത്തോളമെങ്കിലും കുട്ടികൾക്ക് വളരെയധികം പ്രതിരോധ ശേഷി കുറവാണ്. അപ്പോൾ ആ സമയത്ത് മറ്റുള്ള ആൾക്കാർ ഇപ്പം എന്തെങ്കിലും രോഗമുള്ളോ അങ്ങനെ ടൈപ്പ് ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ ഈ കുട്ടികളെ തൊടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. മാത്രമല്ല ഈ ഒരു 6 മാസത്തോളം കുട്ടികൾ ശരിക്കും ഒരു ദൈവത്തിൻ്റെ പ്രതിരൂപം പോലെ ആയിരിക്കും. അവർക്ക് അവരങ്ങേറ്റം പ്യുവർ ആയിരിക്കും. ഈ പറയുന്ന പുറത്തുനിന്ന് വരുന്ന എല്ലാ ഇത് രീതികളെയും നെഗറ്റീവായിട്ടുള്ള എനർജികളെയും റെക്കഗ്നൈസ് ചെയ്യാൻ ഈ കുട്ടികൾക്ക് കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഈ വാലായ്മ എന്ന് പറയുന്നത്, ആ കുട്ടികൾ ഒരു 6 മാസത്തോളം ആകുമ്പോഴത്തേക്കും അത് മറ്റൊരു തൊടാതിരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന ഓരോ ഈ പറഞ്ഞ ഇതുപോലെ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത്. പക്ഷെ നമ്മൾ ആചാരങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ആചാരമെന്ന് പറഞ്ഞാൽ മതിയാവും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയണം. അതിൻ്റെ സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയണം. അല്ലെങ്കിൽ ഇവരിതിനെ അനാചാരങ്ങളെന്ന് പറഞ്ഞ് അതിനെ അനാചാരമാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കും. അതുകൊണ്ട് നമ്മളിതിൻ്റെ സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ആൻസർ ചെയ്യാം. മൂല്യങ്ങളും ഭാരതീയ സംസ്കാരവും അപരിഷ്കൃതം എന്നുള്ള ചിന്തയാണ് മാറ്റേണ്ടത്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ആയി. താങ്ക്സ് പ്രീത ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ്. കൊറോണ കൊണ്ട് ലോകത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായി ഉള്ളതായി തോന്നുന്നുണ്ടോ? ഇതൊരു ബയോ വെപ്പൺ ആണെന്ന് വിശ്വസിക്കുന്നു. ബയോ വെപ്പണാണോ എന്നുള്ളത് എന്നുള്ളത് അല്ല വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു പ്രകാരമാണെങ്കിൽ ഈ വുഹാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു ഒരു മാർക്കറ്റുണ്ട്. അപ്പോൾ ആ മാർക്കറ്റിൻ്റെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അവിടെ ഈ പറയുന്ന പൂച്ച മുതൽ വവ്വാൽ മുതലുള്ള എല്ലാ മൃഗങ്ങളെയും അതിനകത്ത് അവർ കൊന്നിട്ടുണ്ട്. ഈവൻ നമ്മുടെ വീട്ടിലുള്ള പൂച്ച, പട്ടി, പാമ്പ് അങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളെയും അവിടെ കൊന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പ്രകൃതിയിലുള്ള എല്ലാ സാധനങ്ങളുടെ മേലും നമുക്ക് ഡോമിനൻസ് ഉണ്ട്. നമുക്ക് അതിനെ എന്തിനു വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള മനുഷ്യൻ്റെ അതാണ് ഈ കൊറോണ കൊണ്ടുണ്ടായ പ്രയോജനം. അതാണ് നമുക്ക് മനുഷ്യന് അഹങ്കാരം ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ പവറുള്ളതുകൊണ്ടും ഞാൻ സുപ്പീരിയർ ആണെന്നുള്ളതുകൊണ്ടും നമുക്ക് എന്ത് വേണോ ചെയ്യാമെന്ന് തോന്നൽ മനുഷ്യനുണ്ടായിരുന്നു. അങ്ങനെ അല്ല, നിനക്ക് എല്ലാത്തിൻ്റെ മേലും അക്സസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഒരു നിയന്ത്രണം നമ്മൾ പാലിക്കണം എന്നുള്ളത് മനുഷ്യനെ പഠിപ്പിക്കാനെങ്കിലും ഈ കൊറോണ കൊണ്ട് പ്രയോജനം ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഓരോ മുമ്പാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ചെരുപ്പ് പുറത്തിട്ടിട്ടാണ് കയറുന്നത്. അപ്പോൾ അതുപോലും ആൾക്കാർക്ക് അതൊരു വലിയ ഒരു അനാചാരമായിട്ടാണ് തോന്നുന്നത്. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും ക്ഷേത്രത്തിൽ അത് ചെരുപ്പിട്ട് കയറരുതെന്ന് പറയുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും ആൾക്കാരത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കാം. പുറത്തുനിന്നുള്ള അണുക്കൾ നമ്മളെ വീട്ടിനകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നിയമങ്ങളൊക്കെ പാലിക്കാൻ ശ്രമിക്കുന്നത്. കൊറോണ അപ്പോൾ എൻ്റെ ഈ ചോദ്യത്തിൻ്റെ മറുപടി ഇതാണ്, കൊറോണ കൊണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാന പാഠം ഇതാണ്. നമുക്ക് ഈ സാധനങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണെങ്കിലും ഇപ്പോൾ എനിക്ക് വവ്വാലിനെ കൊന്നു തിന്നണം അല്ലെങ്കിൽ പട്ടിയെ കൊന്നു തിന്നണം പൂച്ചയെ കൊന്നു തിന്നണം തോന്നിക്കഴിഞ്ഞാൽ എന്നെ ആർക്കും അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആ ഒരു വിവേചനം നീ കീപ്പ് ചെയ്തില്ലെങ്കിൽ ഇതേപോലത്തെ രോഗങ്ങൾ കൊണ്ട് നിനക്ക് വീടിനകത്ത് കിടക്കേണ്ടി. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ ഈ പ്രകൃതി ക്ഷോഭങ്ങളുടെ കാര്യം പറഞ്ഞു. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കോൺക്രീറ്റ് ഇടണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമ്മുടെ വീടിൻ്റെ മുകളിൽ എന്തിരുന്നോ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു പ്രകൃതിക്ക് വേണ്ട റെസ്പെക്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ പ്രകൃതി നമ്മളെ തിരിച്ചടിക്കും. അതാണ് നമുക്ക് ഇത് തരുന്ന പാഠങ്ങൾ. അടുത്ത ചോദ്യം, ചൈന മനഃപൂർവ്വം കൊറോണ പരത്തി എന്ന് വിശ്വസിക്കുന്നുണ്ടോ?
ചൈന അത് ചെയ്തു, അവർ മനഃപൂർവ്വം ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ഈ അവരുടെ ഒരു അവരുടെ ഒരു എക്കണോമിക്കൽ പവർ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ഇപ്പോൾ ഈ ഇവൻ ഇറ്റലിയിലൊക്കെ ആണെങ്കിൽ ഈ രോഗം പടർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റോക്കിൻ്റെ പ്രൈസ് എല്ലാം താഴെ വരികയും എന്നിട്ട് അവിടുത്തെ സ്റ്റോക്ക് ഇതെല്ലാം അവർ വളരെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കുകയും ചെയ്തു. ഇന്ത്യയിലും വന്നവർ അത് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ നമ്മുടെ സർക്കാർ വളരെ പ്രൊയക്റ്റീവായിട്ട് ചൈനയ്ക്ക് ചൈനയുടെ കമ്പനി നമ്മുടെ HDFC തന്നെ കുറച്ച് ഷെയർ മേടിച്ചു. അതിന് പിന്നെയും കൂടുതൽ ഷെയർ മേടിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും അതിനെ സ്റ്റോപ്പ് ചെയ്തു. എന്തുകൊണ്ടായിരിക്കും കമ്മ്യൂണിസം ഉള്ളിടത്തെല്ലാം ഇതുപോലെ അശാന്തിയും കൊള്ളയും കൊലയും നടക്കുന്നത്? മാർക്സിസം ലെനിനിസം എന്നൊക്കെ പറയുന്നത് ശരിക്കും ആക്രമണം മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന സംഹിതകളാണോ? പ്രവീൺ കുമാർ. അതെ, കമ്മ്യൂണിസം ഉണ്ടായിരുന്ന എല്ലായിടത്തും. ഇപ്പോൾ നമ്മളിവിടെ ഈ എൻ്റെ ഒപ്പം തന്നെ പോളണ്ടിലുള്ളതും അല്ലെങ്കിൽ റുമേനിയുള്ളതുള്ള ആൾക്കാരെ ഒരുപാട് പേരെ കാണുന്നുണ്ട്. അവരെല്ലാവരും പറയുന്നത് അതൊരു തെറ്റായ പ്രത്യയശാസ്ത്രമാണ്, അതുകൊണ്ട് മനുഷ്യന് ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല. അവിടെ ആ മനുഷ്യർക്കെല്ലാം അശാന്തിയും ദുഃഖവും ദാരിദ്ര്യവും മാത്രമേ ഈ കമ്മ്യൂണിസം കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ചൈനയിലും ഇത് ഇപ്പോൾ നമ്മുടെ ഭാരതത്തിൽ വന്നിട്ട് നമുക്കതിനെ പ്രോപ്പറായിട്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ്റെ ജീവന് കൂടുതൽ വാല്യൂ എടുത്തുകൊണ്ടാണ്. അതേസമയം ചൈനയിലാണെങ്കിൽ അതിന് അവിടുത്തെ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് തന്നെ മനുഷ്യൻ്റെ ജീവന് യാതൊരു വിലയും കൊടുക്കാതെ അവർ മനുഷ്യന് വേണ്ടിയല്ല മറിച്ച് അവരെ പാർട്ടിക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ അവർ മനുഷ്യൻ്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കുക അല്ലെങ്കിൽ മാനുഷിക മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കില്ല. അത് തന്നെയായിരുന്നു ഈ ഒരു ഈ ചൈനയിൽ ഇത്രയും അവിടെ എത്ര 600,000+ ആൾക്കാർ മരിച്ചു എന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കുകൾ പറയുന്നത്. പക്ഷെ അതൊന്നും പുറത്തു വന്നിട്ട് പോലുമില്ല. എത്ര പേര് മരിച്ചു എന്ന് പുറത്തു പറയാൻ പോലും അവരെ കൊണ്ട് കഴിയുന്നില്ല. അതാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയാം. ഇപ്പോഴുള്ള പാശ്ചാത്യ മാറ്റി ഭാരത വിദ്യാഭ്യാസ രീതി പിന്നിരിക്കുന്ന ഇതൊരു അതെ, തീർച്ചയായിട്ടും നമ്മുടെ ഭാരതീയമായ സംസ്കാരം അതിനാണല്ലോ നമ്മൾ പറയുന്നത്. നമ്മുടെ ഭാരതീയമായ സംസ്കാരം നമ്മുടെ ചിന്താരീതികളും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നമുക്ക് ഏതും ഇപ്പോൾ നമ്മൾ പശുവിനെ നമ്മൾ ദൈവമായി കാണും, നമ്മൾ സമുദ്രത്തിനെ കടലിനെ നമ്മൾ കടലമ്മയായിട്ട് കാണുന്നു, വനത്തിനെ നമ്മൾ വനദേവതയായി കാണുന്നു. എന്തുകൊണ്ടാണിത്? നമ്മളെ സംരക്ഷിക്കുന്ന ആരൊക്കെയുണ്ടോ എന്തൊക്കെയുണ്ടോ അതിനെല്ലാം നമ്മൾ ഈശ്വര തുല്യമായി കാണുന്നു. അതിൻ്റെ ഒരു അത് 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 റീട്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ കൊറോണ കാരണവും നമ്മുടെ ഈ പ്രളയങ്ങൾ കാരണവും സംഭവിച്ചത്. എന്തൊക്കെയാണോ നമ്മളെ സംരക്ഷിക്കുന്നത് അതിനെ നമ്മൾ ചൂഷണം ചെയ്യാൻ പാടില്ല. മറിച്ച് അത് നമുക്ക് എത്രയോ ശ്രേഷ്ഠമായതാണെന്ന് കണ്ട് ഇപ്പോൾ നദികൾ എന്തുമാത്രം ശ്രേഷ്ഠമായവയാണെന്ന് കണ്ട് നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. മരങ്ങൾ എത്രയോ ശ്രേഷ്ഠമാണെന്ന് കണ്ട് നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ മൃഗങ്ങളുണ്ട് ഏത് മൃഗത്തിന് വേണം ഇനി കൊന്നതിനാന്ന് പറഞ്ഞിട്ട് ആ മൃഗത്തിനെ കൊടിച്ച് കൊന്നു തന്നു കഴിഞ്ഞാൽ ഈ നിപ്പ പോലുള്ള രോഗങ്ങളും ഈ കൊറോണ പോലുള്ള രോഗങ്ങളും പടരും. അപ്പോൾ നമുക്ക് ബലമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല അത്. നമ്മൾ പ്രകൃതിയാണ് നമുക്ക് എല്ലാം തരുന്നത്. നമ്മൾ പ്രകൃതിയോടും ആ ഒരു ബഹുമാനം കാണിക്കണം എന്നുള്ളത് ആണ് നമ്മുടെ ഈ കൊറോണ പോലുള്ള ഈ ദുരന്തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഹൈന്ദവ ജീവിത രീതി പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങുന്നതാണെന്ന വാദം വിശദീകരിക്കാമോ? അതെ, ഇത് ഇപ്പോൾ നമ്മൾ ഒരു മരത്തിനെ വെട്ടുന്ന സമയത്ത് ആ മരത്തിനോട് അനുവാദം ചോദിച്ചു, അതായത് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമേ നമ്മളൊരു മരത്തിനെ വെട്ടുന്നുള്ളൂ. ആ സമയത്ത് ആ മരത്തിനോട് അനുവാദം ചോദിച്ചിട്ട് മാത്രമേ നമ്മൾ മരം വെട്ടാറുള്ളൂ. അതേപോലെ പശുവിനെ നമ്മൾ ദൈവമായിട്ട് കാണുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും സാത്വികമായ മൃഗമാണ്. അതിൻ്റെ പാല് മുതൽ അതിൻ്റെ വേസ്റ്റ് വരെ നമുക്ക് ഉപയോഗമുള്ളൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ദൈവമായി കാണുന്നു. നമ്മൾ വനത്തിനെ വനദേവതയായിട്ട് കാണുന്നു, കടലിനെ കടലമ്മയായി കാണുന്നു. ഈ ഒരു ഇതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു നമ്മൾ ഭൂമിയെ നമ്മളീ ഭൂമിയെ തൊഴുത് വണങ്ങുന്നുണ്ട്. കാരണം ആ ഭൂമി നമ്മളെ നിൽക്കാൻ അനുവദിക്കുന്ന ഭൂമിയാണ്. നമുക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ബേസ് തരുന്നത് ഭൂമിയാണെന്നുണ്ട്. നമ്മൾ അതിന് ദൈവമായി കാണുന്നു. അപ്പോൾ ആ ഒരു സങ്കല്പം ഇല്ലാതായി പോയതുകൊണ്ടാണ് ഈ പറയുന്ന ദുരന്തങ്ങൾ വന്നത്. ഈ പറയുന്ന വെള്ളപ്പൊക്കം വന്നതും ഈ പറയുന്ന കൊറോണ വന്നതും ഈ പറയുന്ന നിപ്പ വന്നതും ഒക്കെ, അതായത് കാട്ടിൽ ഇപ്പം വവ്വാലിനെ പിടിച്ച് തിന്നേണ്ട ആവശ്യമില്ല, എനിക്ക് വവ്വാലിനെ പിടിച്ച് തിന്നാനുള്ള ശേഷി എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് വവ്വാലിനെ പിടിച്ച് തിന്നതുകൊണ്ടാണ് ഈ അസുഖം വന്നത്. അതുപോലെ പൂച്ചയും പട്ടിയും ഒക്കെ അല്ലെങ്കിൽ പാമ്പിനെയൊക്കെ തിന്നാൻ നമുക്ക് കഴിയും. പക്ഷേ നമുക്ക് അതല്ലാതെ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. അതുകൂടാതെ ഞാൻ എൻ്റെയിൽ പവർ ഉണ്ടെന്ന് കരുതി എന്തും ചെയ്യാനുള്ള എന്തും ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ തിരിച്ചടി കിട്ടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഇപ്പം ഞങ്ങളുടെ ആറന്മുള എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ എയർപോർട്ട് വരാൻ വേണ്ടി വന്നു. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാവരും അവർക്ക് എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാശ് കിട്ടും, അവിടുത്തെ വസ്തുവിൻ്റെ വില ഒരുപാട് കൂടുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് അതിനുവേണ്ടി ബഹളം വെച്ചു. പക്ഷേ നമ്മുടെ കുമ്മനം പോലുള്ള ആൾക്കാർ പ്രവർത്തിച്ചിട്ട് അതിനില്ലാതാക്കി.
പക്ഷെ അവിടെ ഈ കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കം വന്ന സമയത്ത് വീടിന്റെ മുകളിൽ കൂടെ വന്നത്, വീടിന്റെ ഒന്നാമത്തെ നിലയുടെ മുകളിൽ കൂടെ വെള്ളം വന്നത്. അതേസമയം ഈ ഒരു എയർപോർട്ട് വന്ന് അവിടുത്തെ വയലിനെല്ലാം നികത്തിയിരുന്നെങ്കിൽ രണ്ടാമത്തെ ഇവരെല്ലാം ആൾക്കാരെല്ലാം ഒരു നിലയിലെ താഴ്ന്ന നിലയിൽ നിന്ന് ആൾക്കാർ രണ്ടാം നിലയിൽ കയറുന്നതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അതേസമയം ആ എയർപോർട്ട് അവിടെ വന്നിരുന്നുവെങ്കിൽ അവിടുത്തെ വയലെല്ലാം നികത്തിയിരുന്നെങ്കിൽ ഇവർക്ക് രണ്ടാം നിലയിലും ഇവർക്ക് രക്ഷ ഉണ്ടാവുമായിരുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ കാശുള്ളതുകൊണ്ട് ഞാൻ എന്തും ചെയ്യുമെന്നുള്ള ആ ഒരു ദാർഷ്യത്തിൻ്റെ മേലുള്ള അടിയായിരുന്നു ഈ ഈ പറഞ്ഞ ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ദുരന്തങ്ങളിൽ നിന്നെങ്കിലും മനുഷ്യൻ പഠിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഭാരത സംസ്കാരത്തിനെ ഇല്ലാതാക്കാനുള്ള സംഘടിതമായ ഒരു ശ്രമം നടക്കുന്നില്ലേ? അതുകൊണ്ട് അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഈ ഇപ്പോ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് നിലനിൽക്കണമെങ്കിൽ അവർക്ക് നമ്മുടെ ഭാരത സംസ്കാരത്തിന് ഇല്ലാതാക്കിയേ പറ്റും. അപ്പൊ അതിനാണ് ഇന്റലക്ച്വൽ സബ്വേർഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബൗദ്ധികമായിട്ട് ഇപ്പോ ഇപ്പം നോക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെല്ലാം മനുസ്മൃതിയെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ ഹിന്ദുക്കളായ നമ്മൾ ഒരിക്കൽ പോലും മനുസ്മൃതി വായിച്ചിട്ടില്ല. നമ്മൾ കൂടിപ്പോയ ഭഗവത്ഗീതയോ അല്ലെങ്കിൽ ഉപനിഷത്തോ വേദങ്ങളെ വായിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവർ മനുസ്മൃതിയെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? ഹിന്ദു സംസ്കാരം മോശമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. അതുപോലെ ജാതി വ്യവസ്ഥ. അപ്പോൾ നമ്മുടെ വർണ്ണാശ്രമ ധർമ്മം പറയുന്നത് ഇന്നലത്തെ ഏതോ ഒരു വീഡിയോയിൽ കേട്ടു. ഈ രഞ്ജിത എന്ന് പറയുന്ന സ്ത്രീ നമ്മുടെ വർണ്ണാശ്രമ ധർമ്മത്തെ പറ്റി പറയുന്നത് കേട്ടു. അപ്പോൾ വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്നതും നമ്മുടെ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നതും വേറെ വേറെ കാര്യങ്ങളാണ്. വർണ്ണാശ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മനുഷ്യനും അവൻ്റെ തൊഴിലിനനുസരിച്ചിട്ട് നമ്മൾ അവരെ കാറ്റഗറൈസ് ചെയ്യും. ഇപ്പം ഞങ്ങളുടെ ഐ ടി ഫീൽഡിൽ തന്നെ ഞങ്ങൾക്ക് ഒരു ആർക്കിടെക്ട് എന്ന് പറയുന്ന ഒരു ഒരു വിഭാഗമുണ്ട്. സെയിൽസിൻ്റെ എന്ന് പറയുന്ന വേറൊരു വിഭാഗമുണ്ട്. പ്രോജക്ട് മാനേജർ എന്ന വേറൊരു വിഭാഗമുണ്ട്. ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന വേറൊരു വിഭാഗമുണ്ട്. ഇതിൽ ഈ ആർക്കിടെക്ട് എന്ന് പറയുന്നവൻ പ്രോഗ്രാം എഴുതാൻ അവന് കഴിയും. പക്ഷേ അവൻ ഈസ് ബെസ്റ്റ് ഇൻ ഡൂയിങ് യുനോ ഡിസൈനിങ് ജോബ്. അല്ലെങ്കിൽ വേറെ സെയിൽസ് ഇരിക്കുന്നവന് ചിലപ്പം അവനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ കോഡിംഗ് എഴുതാൻ കഴിയില്ലായിരിക്കും. പക്ഷേ ഹീസ് ഗുഡ് ടു ഫിറ്റ്. അവൻ ഏറ്റവും കൂടുതൽ നന്നായിട്ട് അവൻ പെർഫോം ചെയ്യാൻ കഴിയുന്നത് ഈ സെയിൽസിലെ ജോബായിരിക്കും. അപ്പോൾ ഇങ്ങനെ രീതിയിൽ നമ്മൾ ഓരോ മനുഷ്യനും അവൻ്റെ കഴിവിനനുസരിച്ച് നമ്മൾ അവരെ വിഭജിക്കുന്നു. അത് ഇപ്പം പട്ടാളത്തിലായാലും നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഉണ്ട്. ഇതിനെയാണ് വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്നത്. അതും അത് അവൻ്റെ കർമ്മം കൊണ്ടാണ്, ജന്മം കൊണ്ടല്ല. അതും നമ്മൾ ഇന്ന് നിലവിലുണ്ട് കഴിഞ്ഞ കാലത്തേതുകൊണ്ട് അത് ജാതി വ്യവസ്ഥ തമ്മിൽ യാതൊരു ബന്ധമല്ല. ജാതി വ്യവസ്ഥ നമ്മുടെ സമൂഹത്തിൽ വന്നുപോയ ഒരു 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 മോശപ്പെട്ട കാര്യം. അത് ലോകത്തിലെല്ലായിടത്തും ഉണ്ട്. ഇവിടെ യൂറോപ്പിലായാലും ഇവിടെ അടിമ വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഇവിടെ വലിയ പ്രഭുക്കന്മാർക്ക് മാത്രമായിരുന്നു എല്ലാ സ്വത്തുക്കളും കയ്യിൽ വയ്ക്കാനുള്ള അധികാരം. ഇങ്ങനെയൊക്കെയുള്ള സമൂഹത്തിൽ മോശപ്പെട്ട അനാചാരങ്ങൾ ലോകത്തിലെല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്, ഭാരതത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ വന്നുപോയ അനാചാരമാണ്. അല്ലാതെ ഇതൊന്നും ഈ ജാതി വ്യവസ്ഥയൊന്നും നമ്മുടെ സംസ്കാരത്തിലൊടത്തും പറഞ്ഞു, നമ്മുടെ വേദങ്ങളിലോ ഉപനിഷത്തിലോ ഒരിടത്തും ജാതിയെ പറ്റി പറഞ്ഞിട്ടില്ല. വർണ്ണാശ്രമം എന്ന് പറയുന്നത് അവൻ്റെ കേപ്പബിലിറ്റി അനുസരിച്ചിട്ട് മനുഷ്യന്റെ കാറ്റഗറീസ് ചെയ്യുന്നതിനാണ് വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്നത്. വേറെ എന്തെങ്കിലും കൊറോണയെ നേരിടുന്നതിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലാണ്. നമ്മളെ ഇതൊരു ഇതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആരോഗ്യരംഗത്ത് കേരളം വളരെ മുമ്പിലാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കേരളം വളരെ മുമ്പിലാണ്. അതൊന്നും ഈ പറഞ്ഞ നമ്മൾ ഇവിടുത്തെ ഇടതുപക്ഷക്കാരോ വലതുപക്ഷക്കാരോ ഒന്നും കൊണ്ടുവന്നതല്ല. അത് നമുക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. നമ്മുടെ രാജാക്കന്മാരുടെ കാലത്ത് തന്നെ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസം നല്ല അവസ്ഥയിലായിരുന്നു, ആരോഗ്യ പരിപാലനം നല്ല അവസ്ഥയിലായിരുന്നു. ഇത് ഈ കാര്യങ്ങളെല്ലാം രാജാക്കന്മാരുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് നോക്കി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി കോളേജ്, വിമൻസ് കോളേജ്, മെഡിക്കൽ കോളേജ് ഇതെല്ലാം രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്നു. നമ്മുടെ ഈ ഇടതുപക്ഷക്കാരും വലതുപക്ഷത്തുകാരും വന്നതിന് ശേഷം ഒന്നും ചെയ്തില്ല. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ ഇവരാരും ഒന്നും ചെയ്യാതെ തന്നെ നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞ സോമാലി അവസ്ഥയോട് നമ്മുടെ ദേശം പോവുകയാണ്. പക്ഷെ നമ്മുടെ ആൾക്കാർ വളരെ പരിശ്രമശാലികളായതുകൊണ്ട് അവർ വിദേശത്ത് പോയി ധനം ഉണ്ടാക്കിക്കൊണ്ടുവന്നു. ആ ഉണ്ടാക്കിയ ധനം കൊണ്ടാണ് ഇന്ന് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നത്. അല്ലാതെ സർക്കാർ എന്താ ചെയ്തിട്ടുള്ളത്? സർക്കാരിൻ്റെ കയ്യിൽ ശമ്പളം കൊടുക്കാനുള്ള പൈസ പോലെ ശമ്പളം കൊടുക്കാനുള്ള പൈസ ഇല്ല. എത്രയോ കോടിയാണ് നമ്മുടെ കടം എന്ന് പറയുന്നത്. ഈ പറയുന്ന ഇപ്പം കൊറോണ കാരണം വ്യവസായം ഇല്ലാതായി. അപ്പോൾ അതിനു വേണ്ടി കൊടുക്കാൻ വേണ്ടി പോലും അവരുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല. അപ്പോൾ ഇതൊന്നും അവരുടെ നേട്ടമല്ല, നമ്മുടെ കേരളത്തെ ജനങ്ങളുടെ ഒരു ഇച്ഛാശക്തി കൊണ്ടും ആണ്. പിന്നെ ഇതിൻ്റെ പ്രധാനമായിട്ട് വരുന്നതെല്ലാം കേന്ദ്ര ഇപ്പം ഉദാഹരണത്തിന് പുറത്തുനിന്നുള്ള ആൾക്കാർ വരരുത് എന്ന് പറയുന്നതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും അടുത്ത് സംബന്ധിച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ആൾക്കാരെല്ലാം വിദേശത്തോട്ട് മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് കൊണ്ടുപോകാൻ ട്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മലയാളികളെ കൊണ്ടുവരാൻ വേണ്ടി ട്രെയിനിന് ഇതുവരെയും ഇതില്ല. ഇപ്പോൾ തന്നെ വന്ന ആൾക്കാരെ ആദ്യം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു ഇറ്റലിയിൽ നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്തേക്ക് അതൊന്നും വലിയ പാതകമായി പറഞ്ഞതാണ്. ഇപ്പോൾ ഈ നമ്മുടെ വാളയറിൽ എത്രയോ പേര് വന്നു കിടന്നിട്ട് അവരെ അകത്തോട്ട് കയറ്റണം, അത് അവരെ സ്ക്രീൻ ചെയ്യാതെ കയറ്റണമെന്നല്ല പറയുന്നത്. പക്ഷേ അതിനൊരു വ്യവസ്ഥ വേണം. ആ ഒരു വ്യവസ്ഥ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമ്മുടെ സംസ്ഥാനത്തിലുള്ളവർ കഴിഞ്ഞില്ല. എന്തെങ്കിലുമൊക്കെ നാടകം കാണിച്ചിട്ട് അഞ്ചു മണി നാടകം കാണിച്ച് സർവേ ചെയ്ത് പോവുക എന്നുള്ളതാണ് അവരുടെ രീതി എന്ന് പറയുന്നത്. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ?
വുഹാനിലെ മാർക്കറ്റിൽ നിന്നും ഇത്തരത്തിൽ സംഭവിച്ചതാണോ ഇത്? ഈ പ്രചരണം നാലാലങ്കിക്കാർ മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ? നമുക്കതിനെ ചൈനയിൽ ഒരു ന്യൂസും, ചൈനയിലെ ആൾക്കാർ മരിച്ചത് എത്ര ആയിരങ്ങൾ മരിച്ചു എന്നേ അവർ പറയുന്നുള്ളൂ. പക്ഷെ ആക്ച്വലി അവിടെ മരിച്ചത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് എന്നുള്ള ഇത് വരുന്നുണ്ട്. ചൈന എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമല്ല, കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അവിടെ അവരുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന കാര്യങ്ങൾ മാത്രമേ പുറത്തു വരാറുള്ളൂ. നമുക്കതിന് ക്ലിയർ ഇൻഫർമേഷൻ ഇല്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ഈ വുഹാനിലെ മാർക്കറ്റിൽ അവിടെ ആൾക്കാർ ഈ വന്യമൃഗങ്ങളെ ഭക്ഷിക്കുകയും ആ മൃഗങ്ങളിൽ നിന്നാണ് ഈ വൈറസ് അവിടുത്തെ ജനങ്ങളിൽ എത്തി എന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ കിട്ടുന്ന വിവരം എന്ന് പറയാം. അതിൽ കൂടുതൽ വിവരം ഇല്ല ചൈനയെ പറ്റി. ചൈന ഈസ് എ ക്ലോസ് പ്ലേസ്. ഇപ്പോഴുള്ള പാശ്ചാത്യ വിദ്യാഭ്യാസ രീതി മാറ്റി ഭാരതീയ വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ചാൽ പറഞ്ഞു ഇത്. അതാ ആൻസർ ചെയ്താ കഴിഞ്ഞു. ഓക്കെ, ഇനി കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. നമസ്കാരം. ഇത് കേൾക്കാൻ വന്ന എല്ലാവർക്കും, ഇങ്ങനെ ഇതൊരു പരിപാടി അവതരിപ്പിക്കാൻ തന്ന ഈ പൊളിച്ചെഴുത്തിൻ്റെ സംഘടകർക്കും നന്ദിയുണ്ട്. നമസ്കാരം.